Hey guys, welcome back to my new video. Appa nammude innathe video nu parayanengil naan korcha aalu munne eduthu vecha oru video aanu. Oru memory ennu ani parayam. Favorite aayittulla moments um kaaryangal okke naan capture cheythu vekkarundu. Agane kore moments ente phone il kedappundu. Pakshe adonnu ella reveal cheyan pattilla. Agane kore kaaryangal okke undu. So ente oru favorite aayittulla moment aanu naan ningale innu share cheyan povunnathu. Appa endayalum ningal video adu kandu okka. Adivoli fun aayittulla oru video aanu. Naanum koopeyum kude kaiyana nadakkalla korcha aalu munne Lulu Mall poyappothekkum just accidentally njangal avurtha rides lokke kedaanu vicharichu angane eduthu oru video aanu. Appa moments later. Guys, if you read out on the carrier, I would have to tell you. You can't even take it to the Indian. Number 3 distance on the carrier. You're the
ചെറുതായിട്ട് തലയിറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്, ഇവിടെ തലയിറങ്ങി ഇരിക്കാട്ടോ. ഇപ്പൊ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആൾ പോയിട്ടുണ്ട്. ചേച്ചി ഇനി നമുക്ക് കേട്ടോ, കൂടി എന്തായാലും ഇതൊന്ന് സെറ്റ് ആക്കിയിട്ട് വരാം. നിങ്ങൾ വീഡിയോ കണ്ടു തന്നെ വിശ്വസിക്കുകയാണ്, പിന്നെ അതുകൂടാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾ കാണിക്കാണ്ട്. അപ്പൊ എന്തായാലും ആ വീഡിയോ കഴിഞ്ഞ് നമുക്ക് ബാക്കി ഔട്ട്ഡോറും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. വീട് എത്തിയപ്പോഴത്തേക്കും നല്ല പടമായി. കാണുന്ന വെച്ചാൽ കോപ്പയും വാള് വെച്ച് ഒരു പരി വൈ കിടക്കുകയായിരുന്നു. പക്ഷെ വാള് വെച്ച് കിടന്നിരുന്ന കോപ്പയും ഒരു മണിക്കൂറോളം ലുലുവിൽ കിടക്കുകയായിരുന്നു. ഞാൻ അവിടെ സൈഡിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. അതിൽ അങ്ങനെ വാള് വെച്ചിരുന്ന ചേച്ചിനെ ഞാൻ എങ്ങനെയാണ് എനർജറ്റിക് ആക്കിയതെന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലിപ്പ് കൂടെ കണ്ടിട്ടു കേട്ടോ. ഗൈസ് ഇപ്പോൾ ഫേസ് സ്കാനറുടെ എന്തോ സ്റ്റോറിൽ നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ച്, ഇവിടെ ചുണ്ടിലൊരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, നല്ല ഭംഗിയില്ലേ, നല്ല രസമുണ്ട്. ചേച്ചി സെലക്ട് ചെയ്ത, പക്ഷേ ആക്ച്വലി ക്യാമറയിൽ കാണുന്നതല്ല, കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡാ, പക്ഷെ ഇവൾക്ക് നല്ല രസമുണ്ട്. അത് ചേച്ചി പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ എടുക്കുന്നു, നിർബന്ധിച്ച്. കുറേ എന്നെ ലിപ്സ്റ്റിക്ക് എടുക്കാൻ കുറെ നിർബന്ധിച്ച്, ഞാൻ അല്ലെങ്കിൽ അങ്ങനെ മേക്കപ്പ് ഞാൻ നിർബന്ധിച്ചു. അവൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അവിടെ എടുത്താ. ഞാൻ ആദ്യമായിട്ട് ലിപ്സ്റ്റിക് ഇങ്ങനെ ട്രൈ ചെയ്യാണ്ട്. എനിക്ക് ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ലിപ്സ്റ്റിക് ഒന്നും ഇല്ല, വെള്ളോടെയൊക്കെ ഇടാനാണ് പതിവ് എൻ്റെത്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫർ ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ഞാൻ ബൈ ചെയ്യും, ഒരെണ്ണം ചേച്ചി ബൈ ചെയ്യും, അതിൻ്റെ ഗെറ്റ് വൺ ഞാൻ എടുക്കും. അല്ലേ ഐഡി കാർഡ് കുടിച്ചാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫണ്ട് ടൂറിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ചേച്ചി ഒരു മണിക്കൂർ അവിടെ കിളിയായിട്ട് കിടക്കുകയായിരുന്നു. എന്നെ ഓർമ്മിപ്പിക്കില്ലേ കടവളെ, എന്ത് ഉന്മേഷത്തോടെ വന്നേന്നറിയാമോ രാവിലെ ഫണ്ട് പോകുന്ന. ഞാൻ അറിഞ്ഞില്ല ഇത് ഇങ്ങനെ പടമാകുന്ന, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ അത്ര പ്രാവശ്യം ഫണ്ട് പോലെ വരുമ്പോ ചേച്ചി ഞാൻ കൊണ്ടുവരുന്നതല്ല. അയ്യോ നീ കൊണ്ടുവന്നാലും ഞാൻ വരില്ല. അപ്പൊ എന്തായാലും ലിപ്സ്റ്റിക് ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കാം. അതിന്റെ ഷെയ്ഡൊന്നും എനിക്ക് വല്ലാത്ത അറിയില്ല, ഫേസ് സ്കാനഡ് ആണെന്ന് മാത്രം എനിക്കറിയാം. ബാക്കിയൊക്കെ ചേച്ചിയുടെ കയ്യിലായിരുന്നു. ഒന്ന് നോക്കാം എന്തായാലും, നിങ്ങക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ മെമ്മറിക്ക് വേണ്ടിയാണ്. ഞാൻ വ്ളോഗ് എടുക്കണമെന്നുള്ള പ്ലാനിലൊന്നും പോയി എടുത്തതല്ല. അപ്പൊ ഞാനിങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്കും ഒരു നല്ലൊരു മെമ്മറി ആയിരിക്കും ഫ്യൂച്ചറിൽ എപ്പോഴത്തേക്കും കാണാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയൊരു വ്ളോഗ് എടുത്തത്. അപ്പൊ എന്തായാലും ചെറിയൊരു വീഡിയോ ആണ്, പ്രത്യേകിച്ച് ആ വീഡിയോയിൽ കണ്ടിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അതൊക്കെ എന്റെ ഒരു മെമ്മറിയാണ്. അപ്പൊ എന്തായാലും ഞാൻ വീഡിയോ തീരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ കുറച്ച് ആമസോണിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്ട്സ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഡിസ്കൗണ്ടിലൊക്കെയാണ് സാധനങ്ങൾ ലഭിക്കുന്നത്. അങ്ങനെ ഡിസ്കൗണ്ടിൽ കിട്ടിയ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം വാങ്ങിച്ചെന്ന് വെച്ചാൽ കുറച്ച് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ആയിട്ടോ. ഇത്തിരി റേറ്റ് ഉണ്ട് ക്ലോത്ത്സിനൊക്കെ, എന്നാലും നമുക്ക് അഫോർഡബിൾ ആണ്. പക്ഷെ നല്ല മെറ്റീരിയൽ ആണ്. ഞാൻ അതിൽ വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത് വെച്ചാൽ ഒരു ലിവീസിന്റെ ഒരു സ്വെറ്റ് ഷർട്ട് പോലെ സംഭവമാണ് കേട്ടോ. അപ്പൊ ഇതെന്ന് പറയുവാണെങ്കിൽ നമുക്ക് വിന്ററിലൊക്കെ ഇടാൻ പറ്റുള്ളൂ. നമ്മുടെ ഇവിടുത്തെ ചൂടത്തൊന്നും ഈ സാധനം ഇടാനേ പറ്റത്തില്ല കേട്ടോ. എന്തായാലും ഇതാണ് ഞാൻ വാങ്ങിച്ച ഒരു സ്വെറ്റ് ഷർട്ട്. പക്ഷെ ആക്ച്വലി ഈ സംഭവം എനിക്ക് സൈസിന് വലുതാണ്. എന്തായാലും ഇതിന്റെ റേറ്റ് എന്ന് പറയുവാണെങ്കിൽ ഒരു 1500 കിട്ടും. പിന്നെ ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റ് എന്ന് പറയുവാണെങ്കിൽ രണ്ട് ഷൂവും പിന്നെ രണ്ട് ടോപ്സും ആണ് കേട്ടോ. ഒരെണ്ണം പറയുകയാണെങ്കിൽ കുർത്ത മോഡൽ വലിയ ടോപ്പും പിന്നെ ഒരു സാധാ നോർമൽ ഒരു ടോപ്പുമാണ് വാങ്ങിച്ചത്. അത് രണ്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സെക്കൻഡ് പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ. കുർത്ത മോഡൽ ഒരു ടോപ്പാണ്. ഫ്രണ്ടിലെന്ന് പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ സ്റ്റോണിന്റെ വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫുള്ള് നമുക്ക് വൈറ്റ് കളറാണ് വരുന്നത്. ഇത് രംഗീല എന്നുള്ളൊരു ബ്രാൻഡാണ്. നല്ല മെറ്റീരിയലും ആണ്, നല്ല സോഫ്റ്റ് ആണ്, നമുക്ക് ചൂടത്തൊക്കെ ഇടാനും പറ്റിയൊരു ഇതാണ് കേട്ടോ. പിന്നെ തേർഡ് പ്രോഡക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ദേ ഇങ്ങനത്തെ ഒരു ചെറിയ ടോപ്പാണ് കേട്ടോ. ഫ്രണ്ടിൽ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് നെക്കൊക്കെ വന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒരു കട്ട് പോലെ വന്നിട്ടുള്ള ഒരു ചെറിയ ടോപ്പാണ്. ആക്ച്വലി ഈ ടോപ്പ് ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ അമ്മയ്ക്ക് വാങ്ങിച്ചതാണ്. മറ്റേ വൈറ്റ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ എന്റെ ചേച്ചിക്ക് ഇങ്ങനേക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഒരു നൈക്കിയുടെ ഒരു പ്യൂമയുടെ ഷൂ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച പ്യൂമയുടെ ഷൂ. ഇതിന്റെ റേറ്റ് പറയുകയാണെങ്കിൽ ഇത്രയും നല്ല റേറ്റ് ഉണ്ടെന്ന് വെച്ചാൽ നല്ല മെറ്റീരിയൽ ആണ്. പിന്നെ നമ്മുടെ സോഫ്റ്റ് ഫോമിന്റെ ഒരു മെറ്റീരിയൽ ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഒരു 5000 റേഞ്ച് ആണ് നമുക്ക് ഈ ഷൂവിന് വന്നേക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുകയാണെങ്കിൽ ഒരു പോളി ഐറ്റം ആണ് കേട്ടോ. ഇതാണ് ഞാൻ വാങ്ങിച്ച ഒരു നൈക്കിയുടെ ഷൂ പറയുകയാണെങ്കിൽ. വൈറ്റ് കളറാണ് വരുന്നത്, സൈഡിൽ പിങ്ക് ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 8500 വരും കേട്ടോ. സോ ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആരോ ഒരു സ്ക്രീൻഷോട്ട്, എന്റെ ഫ്രണ്ട് ആൽവിൻ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചത്. നമ്മുടെ റൊണാൾഡോ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തൊരു ഫോട്ടോയിൽ ഈ ഒരു സെയിം ഷൂ ഇട്ടേക്കണം. സംഭവം കംഫർട്ടാണ്. പ്യൂമയുടെ നേരത്തെ കാണിച്ചതിനെക്കാട്ടിലും പൊളിയായിട്ടുള്ള കംഫർട്ടാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇതൊക്കെ വാങ്ങിക്കാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്കിപ്പോൾ ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട്. റേറ്റ് ഒക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പൊ എന്തായാലും ഈ 15th to 20th വരെയാണ് ദ ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രോഡക്ട്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം വാങ്ങി നോക്കുക. പിന്നെ ബ്യൂട്ടി ഗാഡ്ജറ്റ്സ് എല്ലാത്തിനും വില കുറവാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ അഡിയോസ്.